Hi friends, welcome back to Hiku's Tasty Corner. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചിക്കൻ ആൻഡ് എഗ് ഫ്രൈഡ് റൈസ്. അതിനായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, ഇതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്രൈഡ് റൈസിനുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെള്ളം ഒഴിക്കുക. അതിലേക്ക് ഏലക്ക, കറാമ്പൂ, പട്ട, ഉപ്പ്, തക്കോല ഇവ ചേർത്ത് നന്നായിട്ട് ബോയിൽ ചെയ്യുക. വെള്ളം നന്നായിട്ട് ബോയിലാകുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം എണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റൈസ് പരസ്പരം സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ബോയിൽ ചെയ്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് നമുക്കൊരു 75% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം കോൾഡ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരൽപ്പം എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഓണിയൻ ആഡ് ചെയ്യാം. ഇതിലേക്ക് ജിഞ്ചർ പേസ്റ്റ്, ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കോളിഫ്ലവർ, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാരറ്റ് ഇതാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഒന്ന് സോട്ടായി വരട്ടെ. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം ഗരം മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ഹൈയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഒരൽപ്പം ചില്ലി സോസ്, ഒരൽപ്പം സോയാ സോസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ചിക്കനാണ്. ചിക്കനോട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ചിക്കൻ ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചതാണ്, അപ്പോൾ അതിന് ഒരുപാട് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം അല്പമായിട്ട് റൈസ് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. റൈസ് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ റൈസ് പൊടിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അല്പം അല്പമായിട്ട് റൈസ് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലോട്ട് എഗ്ഗ് ആഡ് ചെയ്യുക. ഞാനിവിടെ ഒരു 3 എഗ്ഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരൽപ്പം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കുക. ഇതുപോലെ നന്നായിട്ട് ചിക്കി എടുക്കുക. ഇതിൻ്റെ പീസസ് ആക്കുക. ഇപ്പോൾ എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ മേളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് കുറച്ച് നേരം അടച്ച് വെച്ചിരിക്കുക. ഫ്ലെയിമൊന്നും ഓൺ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതിയാവും. ഇപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവ് ചെയ്യാണ്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില കൂടെ നട്ടിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.